Hi friends, everyone 5 minutes for marks like so. Congratulations, and you to 5 minutes for marks. Number on the church and another girl. Torchaya Sangagunda Sarasiri, my Pentapatunda, pilot type of variety canaklum which we carunda. The Pelibran Khan, Otta Sangilden, the Retta Sangilden, the Varga Sangilden, the Kana Sangilden, the other Langa Induru and Urisangeda multiples in the Edacola numbers. Young and a parody is the carunda. Different type of clothing எல்லாம் ஒற்ற வீடியோல நம்ம செய்யுவாங்க. உங்களுக்கு இனி ഈ ഒരു വകുപ്പിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ഓടി ഈ വീഡിയോയിലോട്ട് വന്ന് ഞാൻ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കരുത്. ആദ്യമായി ചാനൽ കാണുന്നവരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഒപ്പമുള്ള ബെൽ ഐക്കൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം എന്താണ്? ആദ്യ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുകയെ എൻ കൊണ്ട് ഹരിച്ചാൽ മതി, എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് എൻ കൊണ്ട് ഹരിക്കാൻ നേരത്ത് മേളിലുള്ള എണ്ണങ്ങ് പോകും. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. സോ എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ളതായിരിക്കും എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ. എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ 50+1, 50+1 എന്ന് പറയുമ്പോൾ 51/2 അല്ലേ. ഇവിടെ 50 ആയതുകൊണ്ട് 50+1/2, 50+1 51/2 എന്ന് പറയുമ്പോൾ 25.5 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ആദ്യം 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? ഓക്കെ, ഇരട്ട സംഖ്യകളുടെ കേസിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇരട്ട സംഖ്യകളുടെ തുകയ്ക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഇരട്ട സംഖ്യകളുടെ തുകയ്ക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നുള്ളതാണ്. അതിനെ ശരാശരി കാണാൻ വേണ്ടി എൻ കൊണ്ട് ഹരിക്കാൻ നേരത്ത് എന്നും വെട്ടിപ്പോകും, പോയിട്ട് ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. അതായത് എൻ പ്ലസ് വൺ ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 30 കൂടെ എന്നിവിടെ 30 ആണല്ലോ. 30 കൂടെ ഒന്ന് കൂട്ടിയാൽ ആൻസർ വരും 31. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. ആദ്യ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത്? ഒറ്റ സംഖ്യയുടെ തുകയ്ക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം എൻ സ്ക്വയർ ആണ്. എൻ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും? എണ്ണമായി എൻ കൊണ്ട് ഹരിക്കാൻ നേരത്ത് മേളിലത്തെ എന്നും താഴത്തെ എന്നും കൂടെ വെട്ടിപ്പോയിട്ട് ബാക്കി എന്ത് വരും? എൻ മാത്രം വരും. അതായത് നമ്മുടെ ഇവിടുത്തെ ആൻസർ 40 ആണ് ചോദ്യമെങ്കിൽ 40 തന്നെയായിരിക്കും ആൻസർ. 50 ഒറ്റ സംഖ്യയുടെ ശരാശരി ആണെങ്കിൽ 50 തന്നെയായിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. ആദ്യ 10 വർഗ്ഗസംഖ്യകളുടെ ശരാശരി എന്ത്? ആദ്യ 10 വർഗ്ഗസംഖ്യകളുടെ ശരാശരി എന്ത്? വർഗ്ഗസംഖ്യകൾ എന്ന് പറഞ്ഞാൽ അറിയാം, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ അങ്ങനെ പോകുന്ന സംഖ്യകളാണ്. അതായത് 1 സ്ക്വയർ 1, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, 9, ദെന്ന 16, 25 അങ്ങനെ പോകുന്ന നമ്പേഴ്സിന്റെ ആദ്യത്തെ 10 എണ്ണത്തിന്റെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർഗ്ഗസംഖ്യകളുടെ തുകയ്ക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. വർഗ്ഗസംഖ്യകളുടെ തുകയ്ക്കുള്ള ഇക്വേഷൻ, തുകയ്ക്കുള്ള ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതി വയ്ക്കാം. തുകയ്ക്കുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6 എന്നുള്ളതാണ്. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6 എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ശരാശരി കാണാൻ നേരത്തെ എന്ത് പറ്റും? ശരാശരി കാണുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എൻ കൊണ്ടങ്ങ് ഹരിക്കണം അല്ലേ. അപ്പോൾ മേളിലത്തെ എന്നും താഴത്തെന്നും വെട്ടിപ്പോകും, പോയിട്ട് ബാക്കി ഇത്രയും ഭാഗം വരിക നമ്മുടെ ഇക്വേഷൻ വരിക. അത്രയും ഭാഗം ഞാൻ എടുത്ത് എഴുതുകയാണ്. അത്രയും ഭാഗം എഴുതുമ്പോൾ എന്താ വരിക? എൻ പ്ലസ് വൺ, ആ മേളിലുള്ളവരെ എൻ ആ ഒരു എണ്ണങ്ങ് പോകണം അല്ലേ. പോയിട്ട് ബാക്കി എൻ പ്ലസ് വൺ ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6 എന്നുള്ളതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഹോൾ ഡിവൈഡ് ബൈ 6 എന്നുള്ളതായിരിക്കും ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് എന്നിൻ്റെ വാല്യൂസ് എല്ലാം കൊടുക്കുക. എൻ ഇവിടെ നമുക്ക് 10 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് 10 എന്നുള്ള വാല്യൂ കൊടുക്കാം. എൻ പ്ലസ് വൺ എന്നുള്ള ആദ്യത്തെ എൻ പ്ലസ് വൺ എന്നുള്ള 10+1 11 ആകും. ദെൻ അടുത്തത് ഇൻറ്റു എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ വിത്ത് 2n+1. 2n എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു അല്ലെ, 2 ഇൻറ്റു 10, അതായത് 20 ഇൻറ്റു 2 ഇൻറ്റു 10, അതായത് 20 20+1 21 എന്ന് വരും. 21/6 വേണം ചെയ്യാൻ. ഓക്കെ, ദെൻ വെട്ടാവുന്ന വെട്ടാം. 6ഉം 21ഉം കൂടി നമുക്ക് 3 കൊണ്ട് വെട്ടാം. 7 3 ആണ് 21, 2 3 ആണ് 6. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് 7 × 11 = 77, 77/2 എന്ന് വരും. 77/2 എന്ന് പറയുമ്പോൾ 77ൻ്റെ പകുതി വരുന്നത് 38.5 അല്ലെ. 38.5 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യ 15 ഘനസംഖ്യകളുടെ ശരാശരി. ഘനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ക്യൂബുകളാണ്, ക്യൂബുകളുടെ ശരാശരി. അതായത് 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് ഇതുപോലുള്ള നമ്പേഴ്സിൻ്റെ ശരാശരിയാണ് ആദ്യത്തെ 15 എണ്ണത്തിൻ്റെ. എണ്ണിക്കൂട്ടുക എന്ന് പറയുന്ന സ്ഥലം നടക്കുന്ന കാര്യമില്ല, എല്ലാത്തിൻ്റെയും ക്യൂബ് എണ്ണം കൂട്ടണം വലിയ പാടാണ്. അവിടെ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഘനസംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഘനസംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക, വലിയ പാടൊന്നുമില്ല. നമ്മൾ നേരത്തെ എണ്ണൽ സംഖ്യകളുടെ തുകയ്ക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നത് എന്താണ്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നൊരു ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ. ആ ഇക്വേഷൻ്റെ സ്ക്വയർ എടുത്താൽ, ക്യൂബല്ല സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ക്യൂബുകളുടെ, ആ ഇക്വേഷൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ക്യൂബുകളുടെ തുക കിട്ടും. അതായത് ഈ ഇക്വേഷനിലേക്ക് ഒരു 10 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 10 ഘനസംഖ്യകൾ അല്ലെങ്കിൽ ക്യൂബുകളുടെ തുക കിട്ടും. ഓക്കെ, അപ്പോൾ ഈ തുകയ്ക്കുള്ള ഇക്വേഷനെ കിടക്കുന്നത് അല്ലേ. ഇതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ശരാശരി കിട്ടത്തുള്ളൂ. അപ്പോൾ തുകയെ നമ്മൾ എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട് ഹരിക്കണം. എണ്ണം കൊണ്ട് ഹരിച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ശരാശരി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? ആ എണ്ണം എൻ കൊണ്ട് ഹരിച്ചാലേ ശരാശരി കിട്ടത്തുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ അത് അകത്തേക്കൊന്നും കൊണ്ട് വെട്ടിക്കളഞ്ഞില്ല, നമുക്കത് എഴുതി നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. ആദ്യത്തെ 15 ഘനസംഖ്യകളുടെ അല്ലേ. അപ്പോൾ തുക എങ്ങനെ വരിക? 15 ഘനസംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ 15 × 15+1 എഴുതിയാൽ മതിയല്ലോ. സോ നമുക്ക് അത് ആദ്യം എഴുതി നോക്കാം അല്ലേ. 15 × 15 × 15+1 എന്ന് പറഞ്ഞാൽ 16/2. ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് തുകയാകുക. സ്ക്വയർ എന്ന് വെച്ചാൽ ഇത് വീണ്ടും എഴുതിയാൽ പോയെ. 15 × 16/2.
ഈ കാണുന്നതാണിപ്പോൾ തുക എന്ന് പറയുന്നത്. ഇതിനെ എണ്ണം കൊണ്ട് എൻ കൊണ്ട് ഹരിക്കണം അല്ലേ. ഇവിടുത്തെ എണ്ണം എത്രയാണ്? 15 തന്നെയല്ലേ. സോ ഞാൻ എന്തേ 15 കൊണ്ട് ഹരിക്കുകയാണ്. ഹരിക്കുമ്പോൾ ഈ ഭിന്നസംഖ്യയിൽ ഹരിക്കുമ്പോൾ നേരെ താഴത്ത് ഇവിടെ തന്നെ എഴുതിയാൽ മതി, അങ്ങനെ വരത്തും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ മൊത്തത്തിൽ 15 കൊണ്ട് ഹരിച്ചിട്ട് അത് 15/1 മനസ്സിലാക്കണം. വിൽക്രമം എടുക്കണം. വിൽക്രമം എടുത്ത് കുടിക്കുമ്പോൾ എന്ത് വരും? 1/15 എന്ന് വരും. എന്ന് വെച്ചാൽ അതവിടെ തന്നെ താഴത്ത് തന്നെ എഴുതിയാൽ മതി. സോ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താഴത്തേക്ക് എഴുതുകയാണ്. അതാ 15. ഓക്കെ, ഇനി വെട്ടിക്കളയാവുന്നതൊക്കെ വെട്ടിക്കളയാം. അതായത് ഈ 15 ഈ 15 കൂടെ വെട്ടിപ്പോവും. 16 രണ്ടും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 8 × 2 = 16. വീണ്ടും വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 4 വരും. സോ ഇനി ഗുണിക്കാനുള്ളതൊക്കെ ഗുണിക്കാം. 15 × 4 എന്ന് പറയുമ്പോൾ 60 ആണ്. 60 × 16 16 × 6 എന്ന് പറയുമ്പോൾ 96. 96 ഒരു 0 അല്ലെ, 960 എന്ന് അറിയും നമുക്ക് ആൻസർ വരും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത് നോക്കുക, 7/15 ഗുണിതങ്ങളുടെ ശരാശരി എന്ന് ചോദിച്ചു. ഇതെല്ലാം തുടർച്ചയായ സംഖ്യകൾ തന്നെയുള്ള 7, 14, 21 എന്ന് പറഞ്ഞു പോകുന്ന തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 7/15 ഗുണിതങ്ങളുടെ ശരാശരി. സി, ഇത്തരത്തിലുള്ള സംഖ്യകൾ ഇങ്ങനെ പോകുന്ന കണ്ടിന്യൂസ് സംഖ്യകളുടെ ശരാശരി കണ്ടെത്താനുള്ള എളുപ്പമാർഗം മധ്യപദം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ് മധ്യപദം കണ്ടെത്തുക? ഇനി ഈ മധ്യപദം എങ്ങനെ പെട്ടെന്ന് കണ്ടെത്തുക? സി മനസ്സിലാക്കുക, തുടർച്ചയായ സംഖ്യകളുടെ ശരാശരിയാണ് ഈ പറയുന്നത്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മധ്യപദമായിരിക്കും. ഈ മധ്യപദം എങ്ങനെ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ആദ്യ പദവും അവസാന പദവും കൂടെ കൂടി കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് മിഡിൽ ടേം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന 7/15 15 ഗുണിതങ്ങളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 7/15 ഗുണിതം എന്ന് പറയുമ്പോൾ മധ്യപദം കണ്ടെത്താൻ വേണ്ടി, എത്രാമത്തെ ടൈമാണ് മധ്യപദം എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 1/15 മുതൽ 15/15 വരെയുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യ പദം ഇവിടെ 1 ആണ് അല്ലേ. 1/15 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കും. അപ്പോൾ 1/15 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? അതായിരിക്കും അതിൻ്റെ മധ്യപദം എന്ന് പറയുന്നത്, മിഡിൽ ടൈം എന്ന് പറയുന്നത്. അതായത് 15/16 16/2 എന്ന് പറയുന്ന നേരത്തെ 8 അല്ലെ 8 8 ടേം ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 8 ടേം ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 7/15 ഗുണിതങ്ങളിൽ 8 എന്ന് പറയുമ്പോൾ 7 × 8 8 × 56 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്ത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. ഈ കാര്യം ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ എഴുത്തിൽ തന്നെ ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോവാം. ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 1/15 മുതൽ 15/15 വരെയാണ്. സോ 15/1 കൂടെ കൂട്ടുക, 15/1 കൂടെ കൂട്ടാൻ ഞാൻ എഴുതാം. 15+1/2 നേരെ പകുതി ചെയ്തു, 2 കൊണ്ട് ഹരിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുക? 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഗുണനവും ഈ കൂട്ടലും ഹരണവും ഒക്കെ ഒരുമിച്ച് ചെയ്യുക. ദെൻ 15/16 16/2 × 7 വെട്ടാന്തരത്തിൽ ഇവിടെ 8 വരും 8 7 56. ഇങ്ങനെ വേണം ചെയ്തു പോകാനായിട്ട്. അടുത്തൊരു ചോദ്യം ചെയ്യുമ്പോൾ ക്ലിയർ ആവും, സംശയമുള്ളവരുണ്ടാവും. അടുത്തൊരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കണം കേട്ടോ. നോക്കാം, 12/50 ഗുണിതങ്ങളുടെ ശരാശരി. അപ്പോൾ 12/1 മുതൽ 50 വരെ അല്ലെ, 50 വരെ 6 12 ഗുണിതങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരാശരിയാണ് വേണ്ടത്. ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ആൾറെഡി പറഞ്ഞു, എന്താണത്? ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ രണ്ടും കൊണ്ട് ഹരിക്കാൻ നമുക്ക് എന്ത് കിട്ടിക്കളും? എത്രാമത്തെ ടൈമാണ് ശരാശരിയായി വരുന്നത് മനസ്സിലാവും. അത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യ പദം 1 + 50 / 2. ഈ നമ്പർ വരുന്ന ടൈം ആയിരിക്കും നമുക്ക് മധ്യപദമായിട്ട് വരുന്നത്. അത് 12 ഗുണിതങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് × 12 ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യ പദം അവസാന പദം കൂടെ കൂട്ടി പകുതി എടുത്തു മൾട്ടിപ്ലൈ ചെയ്ത് ആ പർട്ടിക്കുലർ നമ്പർ ഏതിൻ്റെ ഗുണിതമാണോ അതുകൊണ്ടും ഗുണിക്കുക. സോ ഇവിടെ നമുക്ക് 51/51/2 എന്ന് വരും, × 12 വരും. ഇവിടെ വെട്ടാൻ നേരത്തെ ഇവിടെ 6 വരും, മേളിൽ 6 വരും അല്ലേ. 51/6 50/6 എന്ന് പറയുമ്പോൾ തന്നെ 5 × 30 = 300 വരും. 300 കൂടെ ഒരു 1/6 കൂടെ വേണം അല്ലേ. 51 എന്ന് പറയുമ്പോൾ 1/6 കൂടെ വേണം, അതായത് 306 ആയിരിക്കും നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ദാ വീണ്ടും തൊട്ട് മുമ്പ് പറഞ്ഞതുമായിട്ട് സിമിലാരിറ്റിയുടെ ഒരു ചോദ്യമാണ്. 12/5 ഗുണിതം മുതൽ തുടർച്ചയായ 10 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 12/5 ഗുണിതം മുതൽ, നമ്മുടെ ഇൻ്റർവൽ ആദ്യം കൊടുക്കല്ലേ, നേരത്തെ നമ്മൾ 1 മുതൽ 50 വരെ എന്ന് എഴുതിയ പോലെ ഇവിടെ കൊടുക്കുക 5 ഗുണിതം മുതൽ തുടർച്ചയായ 10 ഗുണിതങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 ശേഷം 10 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 15 ഗുണിതം വരെയാണ് എന്ന് കരുതി നിങ്ങൾ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റും. മനസ്സിലാക്കുക, 5 ഗുണിതം മുതൽ 10 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 5, 6, 7, 8, 9, 10, 11, 12, 13, 14 വരെ വരത്തുള്ളൂ. സോ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരു 1 കുറയിവിടാം. നമ്മൾ ഈ 5 ഉൾപ്പെടെയാണല്ലോ എണ്ണുന്നത്, അപ്പോൾ ഒരു 1 കുറയും. സോ ഇവിടെ നമുക്ക് 14 എഴുതാവുള്ളൂ. ദെൻ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ തന്നിരിക്കുന്ന 2 നമ്പേഴ്സ്, അറ്റത്തുള്ള 2 നമ്പേഴ്സ് നമ്മൾ കൂട്ടുക. 14+5 ദെൻ × 2 ചെയ്യുക. ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് എന്തിൻ്റെ ഗുണമാണ്? 12 ഗുണമല്ലേ. സോ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 2 12 തമ്മിൽ വിട്ടാൻ നേരത്തെ ഇവിടെ 6 വരും. ദെൻ 6 × 14 = 5 19. അപ്പോൾ 19 × 6 ആണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം 20 × 6 എന്ന് പറഞ്ഞാൽ 120 ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 6 കുറയണം, 19 ആണ്, ഒരു 6 കുറയണം. അപ്പോൾ 120 നിന്ന് ഒരു 6 കുറച്ച് കഴിഞ്ഞാൽ 114 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, 114. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പം ചെയ്ത പോലെ തന്നെ ഒരു ചോദ്യം കൂടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. എന്താണ് ചോദ്യം? 6/7 ഗുണിതം മുതൽ തുടർച്ചയായ 8 ഗുണിതങ്ങളുടെ ശരാശരി.
അപ്പോൾ നമ്മൾ എഴുതുക എന്താണ് ആ ഇന്റർവെൽ ആദ്യം കൊടുക്കുക അല്ലേ. ഏഴാമത്തെ ഗുണിതം മുതൽ തുടർച്ചയായ എട്ട് ഗുണിതങ്ങൾ, തുടർച്ചയായ എട്ട് ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കയ്യിലുണ്ട് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നേരെ എട്ട് കൂട്ടിയിട്ട് ഒന്ന് കുറച്ചാൽ മതി, അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എട്ടിന് പകരം ഒരു ഏഴ് കൂട്ടിയാൽ മതി. അപ്പോൾ ഏഴ് ഏഴും പതിനാലാമത്തെ സംഖ്യയായിരിക്കും വരുന്നത്. സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം, കയ്യിൽ നോക്കാം അല്ലെ, ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എട്ടായി. ഓക്കെ, അപ്പോൾ ഏഴ് മുതൽ പതിനാല് വരെ നമ്മൾ കൊടുത്തു. എന്തിൻ്റെ ഗുണങ്ങൾ, ആറിൻ്റെ ഗുണങ്ങളാണ് വേണ്ടത്. സോ നമുക്ക് ആ ഏഴും പതിനാലും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഏഴ് പ്ലസ് പതിനാല് ബൈ രണ്ട് ചെയ്യുക, മൾട്ടിപ്ലൈ വിത്ത് ആ നമ്പർ ആറ്. ഓക്കെ, പതിനാലും ഏഴും എന്ന് പറയുന്ന നേരത്ത് ഏഴും നാലും പതിനൊന്ന്, ഇരുപത്തി ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ആറെന്ന് വരും ആണ്. ഇതേ നമുക്ക് വെട്ടാനുള്ളത് വെട്ടാൽ ഇരുപത്തി ഒന്ന് ആറും രണ്ടും കൂടെ വെട്ടാൽ മൂന്ന് വരും. സോ ഇരുപത്തി ഒന്ന് ഗുണം മൂന്ന്, ഇരുപത്തി ഒന്ന് ഗുണം മൂന്ന് എന്ന് പറയുമ്പോൾ എത്ര ആകുന്നത്, ഇരുപത്തി ഒന്ന് ഗുണം മൂന്ന് പറയുന്ന നേരത്ത് അറുപത്തി അറുപത്തി മൂന്ന് ആകുന്നു അല്ലേ, അറുപത്തി മൂന്ന്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിൻ ആൻസർ വരുന്നത് അറുപത്തി മൂന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഒരുപാടൊന്നും ഇല്ല, കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ, ഒരു ഇവിടെ നമ്മൾ എട്ട് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ചെയ്തത്. എട്ട് ക്വസ്റ്റ്യൻസിൽ രണ്ടെണ്ണം സെയിം ടൈപ്പ് റിപ്പീറ്റ് ചെയ്താണ്, ബട്ട് ആറ് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത് അല്ലെ, ആറ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എണ്ണസംഖ്യകളുടെ ശരാശരിയും ഇതൊക്കെ ഇതിൻ്റെ എല്ലാം ശരാശരി ചോദിച്ച പാട്ടിൽ ഇതിൻ്റെ എല്ലാം തുകയും ചോദിക്കാം അല്ലേ, തുകയും ചോദിക്കാം. തുക ചോദിക്കുന്നതിന് ഇതേ പരിപാടി തന്നെ എൻ കൊണ്ട് ഹരിക്കാതെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, തുക കണ്ടുപിടിക്കാനുള്ള കണക്കുകൾ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.